വിജയദശമി നാളിൽ ആദ്യാക്ഷരം കുറിച്ച് അറിവിന്റെ ലോകത്തേക്ക് കുരുന്നുകൾ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലും എഴുത്തിനിരുത്ത് നടന്നിരുന്നു. പുലർച്ചെ തന്നെ പല കേന്ദ്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. നവരാത്രി ആഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിക്കപ്പെടുന്നത് വിജയദശമി നാളിലെ വിദ്യാരംഭത്തോടുകൂടിയാണ്. കോഴിക്കോട്ടെ പ്രധാന ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. കോവിഡ് വ്യാപനത്തിന് ശേഷം നിയന്ത്രണങ്ങളില്ലാത്ത ആദ്യ വിജയദശമിയാണ് ഇത്തവണ. കോവിഡ് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒന്നുകൂടി ദൈവത്തിന് അനുഗ്രഹം വാങ്ങിയിട്ട് തുടങ്ങുന്നത് കൊണ്ട് വളരെ സന്തോഷമുണ്ട്. ചെയ്യാൻ പറ്റിയത് കോവിഡായിട്ട് ആർക്കും ഇങ്ങനെ ഒന്നും കൂടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നമുക്ക് കൂടാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാ അമ്പലത്തിലും എല്ലാ സ്ഥലത്തും നല്ല ചടങ്ങ് നടക്കുന്നുണ്ട്. നമ്മളെ പാരമ്പര്യങ്ങളാണല്ലോ, നമ്മളെ ഒരു ചടങ്ങുകളാണല്ലോ. ആ വളരെ സന്തോഷമുണ്ട്. ഇതിൽ കൂടാൻ പറ്റിയതിനും നമ്മളെ പങ്കാക്കാൻ പറ്റിയതിനും എല്ലാവരും ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം. വിദ്യാരംഭമാണ്, എല്ലാ കുട്ടികൾക്കും ഒരു ബെസ്റ്റ് ഓഫ് ലക്ക്. എല്ലാവർക്കും നടക്കട്ടെ. കോവിഡും കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ നമ്മുടെ നവരാത്രി ആഘോഷമാണ്. ക്ഷേത്രങ്ങളിലെല്ലാം വിപുലമായ സൗകര്യങ്ങളായിരുന്നു വിദ്യാരംഭ ചടങ്ങുകൾക്ക് ഒരുക്കിയിരുന്നത്. ഇവിടെ വാഹന പൂജയ്ക്ക് വേണ്ടി വരുന്ന നല്ല സൗകര്യമായിട്ടുണ്ട്. ദേവീന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ വാഹന പൂജ വിദ്യാരംഭ ചടങ്ങുകൾക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണി മുതൽക്ക് തന്നെ എഴുത്തിനിരുത്ത് വിപുലമായുള്ള സൗകര്യത്തോടു കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഗ്രന്ഥം വെച്ചത് 2 ദിവസം മുമ്പ് വെച്ച ഗ്രന്ഥ എടുക്കലും ഇന്ന് 8 മണിക്ക് തന്നെയാണ്. അതും നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു ഭാഗത്ത് വാഹനപൂജ വരെ പറഞ്ഞമാതിരി എല്ലാ തലങ്ങളിലും അതിന് വേണ്ട ആളും കാര്യങ്ങളൊക്കെ ആയിട്ട് വിപുലമായ സൗകര്യമുണ്ട്. ഓഡിറ്റോറിയത്തിൽ ഗാനസുധ ഭക്തി ഗാനസുധ നടക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കുന്നവർക്ക് അതിനുള്ള സൗകര്യമുണ്ട്. ആ ഭക്തജനങ്ങളെ വലിയൊരു മുന്നേറ്റം, അത്രയധികം കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കാൻ ഒരു 5 ഇരട്ടി അല്ല 10 ഇരട്ടി എന്നൊക്കെ പറയേണ്ടി വരും. അത്രയും വിപുലമായിട്ടുള്ള ഭക്തജന തിരക്കുണ്ട്. അത് കണ്ടാൽ തന്നെ അറിയാം എന്താണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. സാധാരണ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ കുറേശ്ശെ കുറച്ച് വരുള്ളൂ. കൂട്ടം കൂട്ടമായിട്ട് വലിയ കൂട്ടത്തോടെ വരിക. അത് അമ്പലത്തിൻ്റെ അകത്തുള്ളത് ഇവിടുന്ന് നോക്കിയറിയാം. വലിയ തിരക്കാണ്. ക്ഷേത്രങ്ങളിൽ വാഹന പൂജയും നടന്നിരുന്നു.